ഇന്ന് രാവിലെയാണ് നടി മഞ്ജു വാര്യർ തനിക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകൻ തന്റെ FB പോസ്റ്റിൽ ഒരു പോസ്റ്റ് കുറിച്ചു, ആരോപണ വിധേയൻ താനല്ല എന്ന് പറഞ്ഞ്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ഒരു ലൈവ് വരികയുണ്ടായി തന്റെ FBയിലൂടെ, തന്നെ കുറച്ചു പേർ ചേർന്ന് ആക്രമിക്കാൻ വരുന്നു എന്ന്. എന്നാൽ ആ ലൈവിന്റെ അവസാനം പോലീസ് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ന്യായീകരണങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുണ്ട്. FB ലൈവ് കാണാം. ഞങ്ങള് തന്നെ പോലീസിനെ വിളിച്ചോളാം, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ബഹളം ഉണ്ടാക്കാം. പാറശാല എന്നെ കുറച്ച് ആളുകൾ വന്ന് പിടിച്ചോണ്ട് പോകണേ, എന്റെ മൊബൈലും പിടിച്ചു വയ്ക്കാൻ പോകണേ, എന്നെ കുറെ ആളുകൾ വന്ന് പിടിച്ചോണ്ട് പോകണേ, എന്നെ ഇവിടെ കുറച്ച് പേര് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചോ? എന്നെ ഉപദ്രവിച്ചോ? ചെയ്തിട്ടില്ല. നിങ്ങൾ ഉപദ്രവിച്ചോ? അല്ലേ, എന്നെ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പേര് വന്ന് ഗുണ്ടകൾ വന്ന് പിടിച്ചോണ്ട് പോകണേ. പാറശാല മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നിട്ട് കുറച്ചുപേർ ഒരു ഇന്നോവയിൽ വന്നിട്ട് പോലീസുകാരാണ് പറഞ്ഞ് പിടിച്ചോണ്ട് പോവാണ്. ഞാനും എന്റെ അനിയത്തിയും ഇവിടെ ഇതാ ഒരാൾ നിൽക്കുന്നു. ഇവിടെ ആളുകളുണ്ട് എന്നെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആളുകൾ ഇടപെടണം. ഇതെന്റെ അനിയത്തിയാണ്. ഇതിനാ എന്റെ മൊബൈലിൽ സമ്മതിക്കുന്നില്ല, മൊബൈലിൽ ലൈവ് പോകാൻ സമ്മതിക്കുന്നില്ല. ഇയാളാണ് ഒരാള്, ഇതാണ് രണ്ടാമത്തെ ആള്, ഇത് മൂന്നാമത്തെ ആള്. മാസ്ക് മാറ്റ് ഇത്രയും നേരം മാസ്ക് മാറ്റാത്ത ആള്, ഇതാ വേറൊരാള്. ഇതാ വേറൊരാള്. എന്താ എന്നെ പിടിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഞാനും എന്റെ അനിയത്തിയും എന്റെ അനിയത്തിയുടെ ഭാര്യയുടെ എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ അമ്മയും കൂടി ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പരിപാടിക്ക് വന്നതാണ്. ആ സമയത്ത് ഞങ്ങൾ ഒരു ഇന്നോവ ഫോളോ ചെയ്ത് വന്നിട്ട് എന്നെ ഞാനൊരു മുടുക്കിലേക്ക് കയറിയപ്പോൾ ആ മുടുക്കിലേക്ക് കയറ്റി നിർത്തി എന്നെ പിടിച്ചിറക്കി എന്റെ കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാണ്. ദാനിക്കാണ് ഇയാള്, ഒരാൾ ദാനിക്കാണ്. ഒരാളിത് ആ കാറിനകത്ത് കയറി ഇരിക്കുകയാണ് എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ. ഞാൻ എന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്നെ പോലീസ് ഇതുവരെ വിളിച്ചറിയിച്ചിട്ടില്ല. ഞാൻ ആ കേസ് ഫോളോ ചെയ്യാൻ തയ്യാറാണ്. നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഞാൻ കോടതിയിൽ കീഴടങ്ങാനോ പോലീസിൻ്റെ മുമ്പ് കീഴടങ്ങാനോ തയ്യാറാണ്. പക്ഷേ ഈ സംഭവിക്കുന്നത് എന്നെ പോലീസ് എന്നാ പറഞ്ഞ് വേഷം കെട്ടി എന്നെ കൊണ്ടുപോയി കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഇതാ ഈ ഇരിക്കുന്ന ആളുകളാണ്. ഇയാള് ഇത് നിയമപരമായിട്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഈ ലൈവ് പോകുന്നത് പോലും തടയാൻ വേണ്ടി എന്റെ ഫോണും ഒക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. ശ്രീജ പ്രസൈത് പറ ഇവിടെ ചേട്ടനെ പിടിച്ച് വലിച്ചോണ്ട് പോകാൻ വേണ്ടി 4-5 പേര് വന്ന്. എന്ത് കാര്യമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മഞ്ജു വാര്യരുടെ കേസ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്നുള്ളത് അറസ്റ്റ് വാറന്റ് ഇവിടെ വന്നാൽ കൊണ്ടുപോവാ, അല്ലാതെ ഇത് പോലീസ് എന്ന് പറഞ്ഞിട്ട് കള്ളപ്പേരിൽ ഇവിടെ വന്നിരിക്കുകയാണ്, ആരെന്ന് എനിക്ക് അറിയണം. എന്നെ കൊണ്ടുപോയി കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽപ്പുണ്ട്. മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ട്, അത് എനിക്കറിയാമെന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പോലീസ് എന്ന് പറഞ്ഞിട്ട് 2-3 പേര് മഫ്തിയിൽ വന്ന് രാഖിരാമനം വന്ന് ഇവിടെ വന്നിട്ട് എന്നെ ഫോളോ ചെയ്ത് ഒരു മുടുക്കിൽ കൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോയതാ. ഇതാണ് ഒരാള്, ഒരാൾ താമിക്കുന്നു. ഇതാണ് ഒരാള് താമിക്കുന്നത്. ഇയാൾ എന്ത് പോലീസുകാരനാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ പേരെന്താ? മാഷി, നിങ്ങളുടെ പേരെന്താ? കൈമാറ്റി. നിങ്ങളുടെ പേരെന്താ? ഇതാ കണ്ടോ, എന്റെ മൊബൈൽ പിടിച്ച് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കണ്ടോ, ഇതാ ഇയാൾ കണ്ടോ, ഇത് ഈ നാട്ടില് നിയമവും നീതിയും ഇല്ലേ? എനിക്ക് മനസ്സിലാവാത്തത് ആരും എന്താ പ്രതികരിക്കാത്തത്? പത്രക്കാരാരാ എന്താ ശ്രമിക്കാത്തത്? എന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും എന്നെ പോലീസുകാർ സഹായത്തോടെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും ഞാൻ ഇന്നലെ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും പരാതി കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടാണ് ഇപ്പൊ ഈ സൈദ കാറിന്റെ നമ്പർ നോക്കി, കാർ ഇപ്പൊ പുറകോട്ട് മാറ്റി. ചേട്ടാ ആ കാറിന്റെ നമ്പർ നോക്കി തരുമോ? അവര് വന്ന ഇന്നോവ കാർ. അമ്മ ആ ഇന്നോവ കാറിന്റെ നമ്പർ നോക്കൂ, ആ ഇന്നോവ കാറിന്റെ നമ്പർ നോക്കൂ. ചേട്ടാ ആ ഇന്നോവ കാറിന്റെ നമ്പർ നോക്കൂ പ്ലീസ്. അമ്മ ആ ഇന്നോവ കാറിന്റെ നമ്പർ നോക്കണം. അതെ, അവര് പോകാൻ സമ്മതിക്കാൻ തടയാണ്. കാറിന്റെ കാറിന്റെ നമ്പർ നോക്കാൻ പറഞ്ഞപ്പോ പോകാൻ സമ്മതിക്കാൻ തടയാണ്. ചേട്ടാ ചേട്ടാ ആ കാറിന്റെ നമ്പർ നോക്കാ, ഇയാളാണ്. ആ കാറിന്റെ നമ്പർ നോക്കൂ, ആ കാറിന്റെ നമ്പർ നോക്കൂ, ഇന്നോവ കാറിന്റെ. ഇവര് വന്ന ഇന്നോവ കാറിന്റെ നമ്പർ. എന്റെ മൊബൈൽ, എന്റെ മൊബൈൽ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു, എന്റെ കാറിന്റെ കീ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു, എന്റെ ഇത് ഹാൻഡിൽ ചെയ്യുന്നു. ഇവർ ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയാണ്, ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയാണ്. ഇയാളാണ് ഒരാൾ എന്നെ അതിനകത്ത് കയറി ഇരിക്കുന്നതാണ്. ഇയാൾ പോലീസ് എന്നാണ് പറയുന്നത്, പേര് ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താ പേര്? പേരെന്താ? ചേട്ടൻ വന്നാ? ചേട്ടാ ചേട്ടാ കേട്ടാ, ചേട്ടാ ആ കാറിന്റെ നമ്പർ ഏതാ? ഇന്നോവ കാറിന്റെ നമ്പർ നോക്ക്, ഇന്നോവ കാറിന്റെ നമ്പർ. എന്നെ എന്നെ പിടിച്ചു വെക്കാണ്, കണ്ടോ? എന്നെ പിടിച്ചു വെക്ക. എന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കുറെ കാലമായിട്ട് 2 വർഷമായിട്ട് പറയുന്നതാണ്. കയറ്റം എന്ന സിനിമയെ തുടർന്ന് എന്റെ ജീവൻ ആപത്തുണ്ടെന്നും, എന്നെ മാത്രമല്ല മഞ്ജുവാര്യരുടെ ജീവൻ ആപത്തുണ്ടെന്നും ഞാൻ കുറെ കാലമായിട്ട് പറയുന്നതാണ്. ഇപ്പോഴും എനിക്കറിയില്ല മഞ്ജുവാര്യർ ജീവനോടെ ഉണ്ടോ എന്നും, എനിക്കെതിരെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന കേസ് മഞ്ജുവാര്യരാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത് മഞ്ജുവാര്യർ ഇത്രയും കാലം, ഇത്രയും ഞാനൊരു ഈ പോസ്റ്റ് ഇട്ടിട്ട് 7 ദിവസമായി, പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത്ര കാലമായിട്ടും ഈ അതിനെതിരെ മഞ്ജുവാര്യർ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ബലമായിട്ട് പിടിച്ചു പറക്കി കൊണ്ടുപോകാൻ വേണ്ടി ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതാ ആരാണെന്ന് ഞാൻ കാറിന്റെ നമ്പർ നോക്കി പറയും. എനിക്ക് എന്റെ ജീവന് ഭീഷണിയുണ്ട്, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. എന്നെ എന്നെ വെറുതെ കൊല്ലാൻ അനുവദിക്കരുത്. എനിക്ക് എനിക്ക് യാതൊരു തരം മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഹലോ 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 യെസ് പറയണം പറയണം പറയണം. പോലീസുകാരില്ല, ഇത് പോലീസുകാരല്ല, ഇത് പോലീസുകാരല്ല. ഇത് പോലീസുകാരല്ല, പോലീസുകാരല്ല. പോലീസുകാരെ വരട്ടെ, പോലീസ് വരട്ടെ ചേട്ടാ, പോലീസ് വരട്ടെ. ആ പാറശാല പോലീസ് വരട്ടെ. ആ കാറിന്റെ നമ്പർ നോക്കിയോ ചേട്ടാ? ആ കാറിന്റെ നമ്പർ നോക്കിയോ? ഇന്നോവ കാറിന്റെ. ഇവര് വന്ന ഇന്നോവ കാറിന്റെ നമ്പർ KL 07 ഒന്ന് നോക്ക് പ്ലീസ്. അത് തന്നെ, അവര് അവര് മാറ്റി KL 07 തുടങ്ങുന്ന നമ്പർ. അതൊന്ന് നോക്കി പ്ലീസ്. ഏ അവന് പറഞ്ഞു, പയ്യനെ പറഞ്ഞേക്ക് ചേട്ടാ, ആ പയ്യനെ പറഞ്ഞേക്ക് ചേട്ടാ ചേട്ടാ ചേട്ടാ, ആ പയ്യനെ പറഞ്ഞേക്ക്. ഞാൻ പോലീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. താങ്കളുടെ പേരെന്താ? താങ്കളുടെ പേരെന്താ സുഹൃത്തെ? താങ്കളുടെ പേരെന്താ? താങ്കളുടെ പേരെന്താ? പേരെന്താ? വേറെ ആളുകളെ വിളിക്കാണ് ഇവര്. പേരെന്താ? 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 ഇവരുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ഏ പേരെന്താന്ന് പറയൂ, പേരെങ്ങനെ പറയുന്നത്? എന്തിനാ പേര് പറയുന്നത്? ഇതിന് ഇതിന് സ്റ്റേറ്റിന് പങ്കുണ്ട്, അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പങ്കുണ്ട്. അതുകൊണ്ടാണ്
എന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ എനിക്ക് എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. എന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു കാറ് ഇന്നോവ കാറ് KL07 എന്ന് തുടങ്ങുന്ന ഒരു ഇന്നോവ കാറ് പിന്തുടർന്ന് വന്ന് ഈ പറയുന്ന ആളുകൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ പിടിച്ചുറക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ഉണ്ടോ എന്നെ കൊല്ലാൻ? എനിക്ക് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്, ഏത് കോടതിയുടെ മുമ്പ് വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഞാൻ ഒളിവിലല്ല, എനിക്ക് ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും ബന്ധുക്കളും കൂടി ഒരു ക്ഷേത്രത്തിൽ വന്നതാണ് ഇവിടെ. എന്നെ ഒരു കാരണവുമില്ലാതെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനെ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഇതിനെ തടഞ്ഞില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരാജകത്വത്തിന് നിങ്ങൾ കൈ അടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാൻ വളരെ കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അത് എൻ്റെ മുന്നിൽ റിയൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ആളുകളാണ് ഇവരൊക്കെയാണ്. ആ കാറിൻ്റെ നമ്പർ ഞാൻ പറയും. എനിക്ക് മരിക്കാൻ യാതൊരു പേടിയില്ല സുഹൃത്തുക്കളെ, മരിക്കാൻ യാതൊരു പേടിയില്ല. എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ ചാകാൻ തയ്യാറാണ്. പക്ഷെ പ്രശ്നം അത് ഇത് യാതൊരു കാര്യമില്ലാതെ കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്നെ ഇതിൽ മഞ്ജുവാരിയുടെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ എന്നെ പോലീസ് വിളിക്കുകയോ മഞ്ജുവാരിയുടെ എന്നോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ ലൈവ് തുടങ്ങിയപ്പോൾ എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങാനും എൻ്റെ കാറിൻ്റെ കീ കയ്യിലെടുക്കാനും ഇവർ വളരെയധികം ശ്രമിച്ചു. ഞാൻ പക്ഷേ കൊടുത്തില്ല. എൻ്റെ അനിയത്തിയും എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ഇരിക്കുന്ന ആളോട് ഞാൻ വീണ്ടും ചോദിച്ചു, ഇയാളുടെ പേരെന്താണ്? ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനെന്നാണ് പറയുന്നത്. ഇയാളുടെ പേരെന്താണെന്ന് ഞാൻ ചോദിക്കുന്നു, അയാളുടെ പേര് പറയുന്നില്ല. നിങ്ങളുടെ പേരെന്താ? എന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങളുടെ പേരെന്താ? പോലീസ് അല്ല, നിങ്ങൾ പേര് പറ. ഇത് കണ്ടോ, പോലീസ് വരട്ടെ, പോലീസിനെ വിളിച്ചിരിക്കുകയാണ്, പേര് പറയുന്നില്ല. ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിനെതിരെ നിങ്ങളെ ചെറുപേരിൽ അനക്കിയില്ല എങ്കിൽ ഇത് ഇന്ന് സനൽകുമാർ ശശിധരന് സംഭവിക്കും. പക്ഷെ അത് പ്രശ്നമില്ല, സനൽകുമാർ ശശിധരൻ 45 years ജീവിച്ചു, എനിക്കതിൽ ഒരു പ്രശ്നമില്ല. ഞാൻ മരിക്കാൻ തയ്യാറാണ്, ഏത് നിമിഷവും മരിക്കാൻ തയ്യാറാണ്, എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പൊ ഈ സംഭവിക്കുന്നത് ഇതൊരു നാട്ടിലെ അരാജകത്വത്തിന് തെളിവാണ്. യാതൊരു ലക്ഷണവുമില്ലാതെ, യാതൊരു ഇതുമില്ലാതെ ഈ എന്നെ പിടിച്ചോണ്ട് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിങ്ങൾ വെറുതെ ഇത് ചിരിച്ച് തള്ളരുത് പ്ലീസ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ചിരിച്ച് തള്ളാനുള്ള കാര്യമല്ല. ചിരിക്കാൻ നിങ്ങൾക്ക് എന്നെ ചിരിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ചിരിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് ഈ ഇവിടെ കാണുന്നത് ഒരു ഗുണ്ടാസംഘം പോലീസ് എന്നുള്ള ഭാവേന വന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകാനും എന്നെ കൊല്ലാനുമാണ് ശ്രമിക്കുന്നത്. എനിക്ക് കൊല്ലപ്പെടുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ സംഭവിക്കുന്നത് നീതിന്യായവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ചേട്ടാ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇടവഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. പത്രക്കാരുണ്ടെങ്കിൽ വരണം, ജനങ്ങളുണ്ടെങ്കിലും വരണം. ഇത് ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അളിയൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അദ്ദേഹം പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസ് വന്നിട്ട് അറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇത് എനിക്കറിയില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചിരി സ്മൈലി ഒക്കെ നടത്തുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല. ചേട്ടൻ വിളിക്ക്, ഇവിടെ ഇവര് വിളിച്ച ഇവരെ കള്ളം പറയുന്ന ഇല്ല. ചേട്ടൻ വിളിക്ക്, ഇവരെ കള്ളം പറയുന്ന ചേട്ടാ, പേരെന്താണ്? നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? എവിടെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്? നിങ്ങൾക്ക് ആരാണ് അതോറിറ്റി ഉള്ളത്? ആരുടെ അതോറിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? എന്ത് പറഞ്ഞു?
അല്ല നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിച്ച്, നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിച്ച്, എന്റെ ഐ ഡി കാർഡ് എവിടെ കാണിച്ചത്? അതെന്താ അതെന്താ ചേട്ടാ? അല്ല ഇത് ഇത് പോലീസല്ല, ഇത് പോലീസല്ല, ഇത് ഇവര് വേഷം കിട്ടി നടത്തുന്നതാ. കേരള പോലീസ്? ഹലോ സർ, ഇവര് പോലീസുകാരാണോ? ഞാൻ നാടകക്കാരാണ്. എന്താ ഇവര് പോലീസുകാരാ? പോലീസുകാരാണോ? ആ പോലീസുകാരാ. അതായത് നമുക്കിപ്പോ വെളി വന്നോ, പിന്നെ ഡിവൈസ് ഓഫീസിൽ നിന്ന് വിളിച്ചു. അപ്പൊ ഇവരിപ്പോ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ഇളമക്കര നേരത്തെ ഡിവൈസ് ഓഫീസ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, എന്നെ കൊല്ലാൻ എന്നെ എനിക്ക് വധശ്രമം വധഭീഷണികളുണ്ട്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. പാറശാല പോലീസിൽ നിന്ന് ആരെങ്കിലും എന്റെ കൂടെ വരണം. ഞാൻ പാറശാല പോലീസ് സ്റ്റേഷനിലാണ്. എനിക്ക് യാതൊരു ഇതും തന്നില്ല. എന്താണ് FIR എന്ന് എനിക്കറിയണം. FIR എന്താണെന്ന് എനിക്കറിയണം. എന്താണ് എനിക്കെതിരെയുള്ള കേസ് എന്ന് എനിക്കറിയണം. FIR സാധനങ്ങളും അറിയാൻ പറഞ്ഞു കൊടുക്കുക. അല്ല FIR രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ പറയണം. കാരണം ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത നമ്പർ പറയാതെ FIR പറയേണ്ട കാര്യമില്ലല്ലോ. അത് വേണം. ഇത് അങ്ങനെയല്ല. ഇത് കേരള സ്റ്റേറ്റിലെ ഒരു വിങ് എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഞാനൊരു 2 വർഷമായിട്ട് ഈ വധഭീഷണിയിലാണ്. ഞാൻ ഒളിച്ചു താമസിക്കുകയാണ് ശരിക്കും എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ, പിന്നെ തമിഴ്നാട്ടിൽ. കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ പേടിയുള്ളത് കൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുകയാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അല്ല ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞു തന്നാലേ ഇറങ്ങുള്ളൂ. എനിക്ക് പേടിയുണ്ട്. എനിക്ക് FIR കാണണം. എൻ്റെ എൻ്റെ നാം ശ്രീജ സൈദ. ആ ഫോൺ ഇതാ, ആ ഫോൺ FIR കാണണം. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. പോലീസ് പ്രൊട്ടക്ഷൻ വേണം. വണ്ടിയുടെ കേക്ക് കൊടുത്തു. ചേട്ടാ എൻ്റെ കൂടെ വരണം. സ്റ്റേഷനിൽ പോണം. എനിക്ക് അല്ല, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. ഇവരെന്നെ കൊല്ലും. ഇവരെന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. ഇവര് സീരിയസ് ആയിട്ട് സാർ ഞാൻ പരാതി തരാൻ വേണം. അല്ല കണ്ടോ, അല്ല എന്നെ കണ്ടോ, എന്നെ പിടിച്ചോണം. കണ്ടോ പിടിക്കുകയാണ്. കണ്ടോ വിട്, ഞാൻ വിട്ടോളാം. എന്ത്, ഞാൻ ഒളിച്ചോടുകയാണോ? അതാ ഞാൻ ഒളിച്ചോടോ. എന്നെ ജീപ്പിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോക്കും. FIR നമ്പർ കാണിച്ച. അല്ല എന്റെ പേര് കാണിക്കണം. അക്യൂസ്ഡ് പേര് കാണിക്കണം. അല്ലല്ല എനിക്ക് അല്ല, എന്നെ കൊണ്ടുപോകാം സാറേ. എന്നെ പിടിച്ചോട്ടോ. എന്റെ പിടിച്ചോട്ട കാര്യം എന്താ? ഞാൻ കൂടെ വിടാം. വിടടോ വിടടോ, ഞാൻ വരാന്നേ. പിന്നെന്താ പ്രശ്നം? വിട്ടില്ല, വെറുതെ വിടാ. എന്നെ പിടിക്കുന്ന എന്തിനാ പക്ഷേ? കേട്ടോ, അല്ലെങ്കിൽ എന്നെ പിടിക്കുന്നില്ല. നിങ്ങൾ വിടെ ചേട്ടാ, ഇത് ശരിയല്ല. അത് നിങ്ങളാണ് എന്നെ വിട്. എന്നെ വിട്, ഞാൻ വരാതെ എന്നെ വിട്. എന്റെ കൂടെ ആരെങ്കിലും വരണം. എന്നെ വണ്ടിക്കകത്ത് ഇടിക്കാനാണ് കൊണ്ടുപോകുന്നത്. അല്ല എനിക്ക് ഞാൻ കൊണ്ടുപോവാ. വെറുതെ എന്നെ ഇടിക്കരുത്. മൊബൈലും കൊണ്ടുവന്നു. അല്ല മൊബൈൽ ഇരിക്കട്ടെ. മൊബൈലും കൊണ്ടുവന്നു.